മനുഷ്യരുടെ ശരീരം കാർന്നു തിന്നുകൊണ്ട് ഒരു പ്രത്യേക തരം ബാക്ടീരിയ പുറത്തു വന്നിരിക്കുകയാണ് ജപ്പാനിൽ. അത്യപൂർവവും അതേപോലെ തന്നെ അപകടകാരികളിൽ അപകടകാരിയുമായിട്ടുള്ള ഒരു ബാക്ടീരിയ തന്നെയാണിത്. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നാണ് ഈ ഒരു അവസ്ഥയെ പൊതുവെ പറയപ്പെടുന്നത്. മാത്രവുമല്ല, മനുഷ്യരുടെ ശരീരം കാർന്നു തിന്നുന്നത് കൊണ്ട് തന്നെ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ എന്നും ഇതിനൊരു പേരുണ്ട്. നമ്മുടെ ചർമ്മത്തിന് താഴെയുള്ള കോശങ്ങളിൽ അണുബാധ ഉണ്ടാക്കുകയാണ് ഇവർ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ശരീരത്തിന്റെ കൊഴുപ്പ്, പേശികൾ, ചർമ്മം എന്നിവയെ നശിപ്പിക്കുന്ന ടോക്സിനുകൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നു. രക്തപ്രവാഹം കുറയുന്നത് മൂലം കോശങ്ങൾ വേഗത്തിൽ നശിക്കുകയും ചെയ്യും. ഇതോടൊപ്പം രോഗിയുടെ ആരോഗ്യനില വളരെയധികം ഗുരുതരാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. മുറിവിലൂടെയും മറ്റുമാണ് ബാക്ടീരിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുക. പക്ഷേ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരാനുള്ള ഇവരുടെ സാധ്യത എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. പ്രായം കൂടിയവരാണ് ഇത്തരത്തിൽ അപകട സാധ്യത കൂടുതലുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ. ഈ ഒരു ബാക്ടീരിയ നമ്മളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന എന്താണ് സിംപ്റ്റംസ് എന്ന് പറയുന്നത് പനി, വിറയൽ, പേശിവേദന, ഓക്കാനം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളാണ്. അതേപോലെ തന്നെ ഇവ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് 24 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസത്തിനകം 48 മണിക്കൂറിനുള്ളിൽ രക്തസമ്മർദ്ദം വളരെയധികം കുറയും. ആന്തരിക അവയവങ്ങൾ തകരാറിലാവാനും ഉയർന്ന ഹൃദയമിടിപ്പിനും ശ്വസന നിരക്കിനും കാരണമാകുന്നു. 50 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ മരണ സാധ്യത കൂടുതലും. ഏതാണ്ട് കോവിഡിന് സമാനമായിട്ടുള്ള സ്രവങ്ങളിലൂടെയും സ്പർശനങ്ങളിലൂടെയും ഒക്കെയാണ് ഈ ഒരു ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അതേപോലെ തന്നെ കൈകാലുകളിലോ മറ്റോ മുറിവുകളോ മറ്റോ ഉണ്ടെങ്കിൽ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന്റെ ചാൻസ് വളരെയധികം ഇരട്ടിയാണ്. എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ശുചിത്വമാണ് ഇതിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത്. ശുചിത്വം നമ്മൾ കാക്കുന്നതിലൂടെ മാത്രമാണ് STSനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നത്. കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക എന്നതും അതേപോലെ തന്നെ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും മുഖം മറയ്ക്കുക എന്നുള്ളതും വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. ഇനി ഈ ഒരു രോഗസ്ഥിരീകരണം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് വെച്ചാല് പല വിധത്തിലുള്ള ടെസ്റ്റുകൾക്ക് ഒടുവിലാണ് STS സ്ഥിരീകരിക്കുന്നത്. അതേപോലെ തന്നെ കുറഞ്ഞ രക്തസമ്മർദ്ദവും രണ്ടോ അതിലധികമോ ആന്തരിക അവയവങ്ങളുടെ തകരാറും ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തിയാൽ രോഗസ്ഥിരീകരണം നടത്തും. ഇനി ഇതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് ബാക്ടീരിയയെ ഇല്ലാതാക്കാനുള്ള ആന്റിബയോട്ടിക് ചികിത്സ ഉൾപ്പെടെ അത്തരത്തിലുള്ള ചികിത്സാ രീതിയാണ് നൽകുന്നത്. രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലാക്കാനും അവയവങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുമുള്ള മരുന്നുകൾ നൽകും. ഗുരുതരമായിട്ടുള്ള കേസുകളിലാണെങ്കിൽ അണുബാധ ബാധിച്ച കോശങ്ങൾ നീക്കം ചെയ്യുകയും സങ്കീർണാവസ്ഥ തടയുകയും ചെയ്യുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ബാക്ടീരിയ പടരുന്നത് അതിന്റെ ആ ഒരു കാഠിന്യം അത്രത്തോളം കൂടുതലല്ലാത്തത് കൊണ്ടും ആ ഒരു ചുറ്റുവട്ടത്ത് തന്നെ ഇപ്പോഴും അത് എന്താണ് നിലനിൽക്കുന്നു എന്നാണ് വേറൊരു പ്രത്യേകത. അത് മറ്റുള്ളടത്തേക്കൊന്നും എന്താണ് കോവിഡ് പോലെ സ്പ്രെഡായിട്ടില്ല. എന്നിരുന്നാലും ഇതുപോലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഡോക്ടറെ പോയി കാണിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ആരും തന്നെ സ്വയം പരിശോധിച്ച് വീട്ടിൽ തന്നെ ഇരിക്കാൻ പാടില്ല. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.